നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 622 സോറി 621 621 നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 25 അധ്യായം ത്രിഗുണ നിവൃത്തി നിരൂപണം എന്ന വേദാന്ത നിരൂപണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ 5 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. സത്വത്തിനും രജസിനും തപസ്സിനും അനുക്രമം ഉണ്ടാം വൃത്തികൾ ചൊന്നേന്യാൻ മിശ്രവൃത്തികളോതുവൻ. അതായത് സ്വാത്വിക രാജസ താമസ ഗുണത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറയുണ്ടായി എന്ന് പറഞ്ഞു ഭഗവാൻ. എന്നിട്ടോ സത്വത്തിനും രജസിനും തമസ്സിനും അനുക്രമം, ആദ്യം പറഞ്ഞത് സത്വത്തിൻ്റെ, പിന്നെ രജസിൻ്റെ, പിന്നെ തമസിൻ്റെ, അതാണ് ഈ അനുക്രമം എന്ന് പറയാൻ കാരണം. എന്നിട്ടോ ഉണ്ടാം വൃത്തികൾ ചൊന്നേൻ, ഇനി ഞാൻ മിശ്രവൃത്തികളോതുവൻ, ഇന്റർലിങ്ക്ഡ് സ്വഭാവ ഗുണങ്ങളുള്ളവരുണ്ട്, അതിനെപ്പറ്റി പറയാം എന്ന് പറയുന്നു. മാം അഹം ബുദ്ധിയും മാം അഹം ബുദ്ധിയും, അവിടെ മമാഹം ബുദ്ധിയും എന്നാണ് പ്രിന്റിങ്, പക്ഷേ വായിക്കുമ്പോ എങ്ങനെ വേണം, മാം അഹം ബുദ്ധിയും. ചിത്തം ശബ്ദാദി വിഷയങ്ങളിൽ ഭ്രമിക്കുന്നതും ആ മിശ്ര ഗുണവൃത്തികൾ മൂലമാണ്. അവിടെ കൂട്ടക്ഷര വന്നത്. ശ്രമിക്കുന്നതു മാ മിശ്ര ഗുണം എന്നാ പ്രിന്റിങ്. അപ്പൊ അതിനെ മാം അഹം ബുദ്ധിയും ചിത്തം ശബ്ദാദി വിഷയങ്ങളിൽ, അഹം ബുദ്ധി അഹം ഞാൻ ബുദ്ധിയാണ്, അതാണ് മാ അഹം അഹം ഞാൻ. ചിത്തം ശബ്ദാദി വിഷയങ്ങളിൽ ഭ്രമിക്കുന്നതും ആ മിശ്ര ഗുണവൃത്തികൾ മൂലമാം. ധർമാർത്ഥ കാമ സ്ഥിരമാം, ധർമ്മം അർത്ഥം കാമം, ധർമാർത്ഥ ധർമാർത്ഥ കാമസ്ഥിരമാം ശ്രദ്ധയും ഹൃദയം തഥാ ധനപ്രാപ്തിയും ഉണ്ടെങ്കിൽ നിശ്ചയം ഗുണമേളനം. ഗുണങ്ങള് ഇന്റർലിങ്ക്ഡായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. എപ്പോ ധർമ്മ അർത്ഥ കാമസ്ഥിരമാം ശ്രദ്ധയും, നല്ല ശ്രദ്ധയുണ്ട്, രതിയുണ്ട്, അതുപോലെ ധനപ്രാപ്തിയും ഉണ്ടെങ്കിൽ നിശ്ചയം ഗുണമേളനം. കാര്യം കർമാവലിയിലും സോറി കാമ്യകർമാവലിയിലും ആഗ്രഹിക്കുക. കാമ്യകർമാവലിയിലും സ്വധർമാചരണത്തിലും സ്വധർമ്മം ആചരിക്കണം. ഇവിടെ ഒരു സംശയം വരും, എന്താണ് ഓരോരുത്തരുടെയും സ്വധർമ്മം? ചാതുർവർണ്ണങ്ങളുടെ എല്ലാവരുടെയും സ്വധർമ്മം ഈശ്വരോപാസനയാണ്, അത് മറക്കരുത്. ആ അപ്പൊ ബ്രാഹ്മണൻ ഈശ്വരോപാസന ചെയ്യണം, എന്നിട്ട് വേദങ്ങളൊക്കെ പഠിച്ച് എന്ത് ചെയ്യണം, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം, വിപ്രന്മാരാവും. അതേപോലെ എന്താ പറയാ, പിന്നെ ബ്രാഹ്മണ ക്ഷത്രിയന്മാർ ഈശ്വരോപാസന അവശ്യം നടത്തണം, അതാണ് പ്രഥമ പ്രധാനം. അത് കഴിഞ്ഞിട്ട് വേണം രാജരക്ഷയും കാര്യങ്ങളൊക്കെ. അതേമാതിരി തന്നെയാണ് കച്ചവടം കൊള്ളുന്ന ആൾക്കാർ, അതായത് പിന്നെ എന്താന്ന് പറയാ, ധർമ്മം, പിന്നെ ബ്രാഹ്മണ വൈശ്യന്മാർ, ഈശ്വരപ്രാർത്ഥനമാണ്. ഈശ്വരന് നിരക്കാത്തത് കച്ചവടം പാടില്ല. അതേമാതിരി ശൂദ്രന്മാർ, പ്രഥമ പ്രധാനം ഓരോരുത്തർക്കും ഈശ്വരോപാസന, അത് കഴിഞ്ഞിട്ടാണ് ഗുണത്തിനോട് കൂടിയിട്ടുള്ള കർമ്മങ്ങൾ. ഇത് നിഷ്കാമകാണ് ഇനി ഈശ്വരോപാസന. അപ്പൊ കാമ്യകർമ്മ വലിയിലും സ്വധർമ്മ ആചരണത്തിലും നിഷ്ഠയാളും ഗൃഹസ്ഥ, നിഷ്ഠ വേണം, നിഷ്ഠയാളും ഗൃഹസ്ഥനെ ഗുണയോഗം ഗതിച്ചിടാം. ഊഹ്യം ശമാതിയാൽ സത്വോത്കർഷം,
സത്വഗുണം തന്നെ കേമമാണ്, അതിന് ഉത്കൃഷ്ടത ഉണ്ടാവും. എങ്ങനെ? ഊഹ്യം ശമാദിയാൽ. ഊഹിക്കാൻ സാധിക്കണം, അനുമാനിക്കാൻ സാധിക്കണം. ഒരാൾ പറഞ്ഞു വിചാരിച്ചിട്ട് ശരിയെന്ന് പറയരുത്, അവരവർക്ക് ആലോചന വേണം, ഊഹിക്കണം, അനുമാനിക്കണം. ഊഹ്യം ക്ഷമാതിയാൽ, ക്ഷമിക്കണം, ക്ഷമയോടുകൂടി കാത്ത് കാത്ത് എന്തിനെ? റിസൾട്ടിന്. കർമ്മങ്ങൾ ചെയ്യാം, അതിന് റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ്. അത് പെട്ടെന്ന് വേണമെന്ന് ശാഠ്യം പിടിക്കരുത്. ഊഹ്യം ക്ഷമാതിയാൽ സത്വോത്കർഷം കാമാതിയാൽ തഥാ രാജരജോ വൃദ്ധി. കാമാതിയ, കാമം മൂക്കുകയാണെങ്കിൽ, ആഗ്രഹങ്ങൾ മൂക്കുകയാണെങ്കിൽ രജോ ഗുണത്തിൻ്റെ വൃദ്ധിയായിട്ട് കണക്കാക്കും. നേരെ മറിച്ച് ഇതിന് മുമ്പ് പറഞ്ഞു, ഊഹ്യം ക്ഷമാതിയാൽ സത്വോത്കർഷം. ക്ഷമാതി ഗുണങ്ങൾ, ക്ഷമാതി, ശമന്തമം എന്നൊക്കെ പറഞ്ഞില്ലേ, ക്ഷമാതി ഗുണങ്ങൾ ഊഹിക്കാൻ സാധിക്കുക, അനുമാനിക്കാൻ സാധിച്ചാൽ സത്വഗുണത്തിൻ്റെ ഉത്കർഷമായിട്ട് കണക്കാക്കണം. കാമാതിയാൽ തഥാ രജോ വൃത്തി തമോ വൃദ്ധി ഊഹ്യം ക്രോധാദിയാലുമേ. ഇവിടെ ഊഹ്യം, ഊഹ്യം സത്വഗുണത്തിനും ഊഹ്യം വരുണ്ടായി, തമോ ഗുണത്തിനും ഊഹ്യം വരുണ്ടായി. പക്ഷേ രണ്ടിൻ്റെയും ഒപ്പമുള്ള വാക്കിന് വ്യത്യാസമുണ്ട്. അവിടെ പിന്നെ സത്വോത്കർഷത്തിന് ക്ഷമാതിയാൽ ഊഹ്യം, ഇവിടെയോ ക്രോധാദിയില ഊഹ്യം. എങ്ങനെയാണ് വേറൊരാളെ തടപ്പറ്റിക്കുക? എങ്ങനെയാണ് അവനെ മറിഞ്ഞു നിന്ന് വീഴ്ത്തുക? എങ്ങനെയാണ് അവൻ്റെ കുതികാല് വെട്ടുക? എങ്ങനെയാണ് അവൻ്റെ നിൽക്കണ ഭാഗത്തെ കല്ലളക്കുക? ഇതൊക്കെ തമോ ഗുണ. അതാണിപ്പോൾ ജാസ്തി പൊളിറ്റിക്കൽ ഇതിലൊക്കെ തമോ ഗുണ. രജോ ഗുണവുമില്ല, സാത്വിക ഗുണവുമില്ല. രജോ അപ്പൊ ഊഹ്യം ക്ഷമാതിയാൽ സത്വോത്കർഷം കാമാതിയാൽ തഥാ രാജോ രജോ വൃദ്ധി തമോ വൃദ്ധി യൂഹ്യം ക്രോധാദിയാലുമേ. ഫലാ ഫല അനപേക്ഷം, ഫല അനപേക്ഷം, ഫലത്തിനെ അപേക്ഷിക്കാതെ കണ്ട് കർമ്മം ചെയ്ത് തന്നെ ഭക്തിയാ ഭജുക്കുകിൽ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഫല അനപേക്ഷം കർമ്മം ചെയ്ത് എന്നെ ഭക്തിയാ ഭജുക്കുകിൽ. ആൺ പെണ്ണാരാകിലും, ആണായാലും ശരി പെണ്ണായാലും ശരി, സത്വോത്കർഷം തത്ര സുനിശ്ചിതം. ഉറപ്പാണെന്നാണ് പറഞ്ഞത്, ദേവത്വം പ്രാപിക്കുന്നാണ് പറഞ്ഞത്. സത്വത്തിൻ്റെ ഉത്കൃഷ്ടതയാണേത് ദേവത്വം. ഫല അനപേക്ഷം കർമ്മം ചെയ്തെന്നെ ഭക്തിയാ ഭജുക്കുകിൽ. ആൺ പെണ്ണാരായാലും സത്വോത്കർഷം തത്ര സുനിശ്ചിതം. വിഷയേശ്ചക്കളെ തന്നെ സേവിക്കുന്നോൻ രജോയുധൻ. അപ്പോൾ വിഷയങ്ങളെ ആഗ്രഹിച്ചിട്ടാണ് എന്നെ സേവിക്കണത്, സേവിച്ചോളൂ. അതിന് രജോയുധൻ എന്നേ പറയുള്ളൂ. രജോ ഗുണ പാളിപ്പോവും, അടി കിട്ടും ചിലപ്പോൾ. ഉത്തമ മതം മധ്യമ മതമം, രജോ ഗുണം മധ്യമ, ശ്രേഷ്ഠല്ല. സത്വഗുണം ആണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് അവള് വിഷയേച്ഛകളെ തന്നെ സേവിക്കുന്നോൻ രജോയുധൻ. പരദ്രോഹേച്ഛയൊത്തയാലവൻ മൂനം തമോയുധൻ. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് എനിക്ക് നന്നാവണം എന്നുള്ള ആഗ്രഹം തമോയുധനാണ്. അതാണ് വേറൊരാളുടെ ഷട്ടർ ഇട്ടിട്ട് എൻ്റെ കച്ചവടം നന്നാവണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മോശമാണെന്ന് അർത്ഥം. അതാ പറഞ്ഞത് തമോയുധൻ. ഈ മുഗുണത്തിനും ഹേതു ജീവൻ തൻ ചിത്തമാണ്. മനസ്സ്, ഈ മുഗുണത്തിനും സാത്വിക രാജസ താമസ മൂന്ന് ഗുണത്തിനും ഹേതു കാരണം ജീവൻ തൻ ചിത്തമാണ്. അവ ബാധിക്കില്ല എന്നെ. ഏത് ഒരു വ്യക്തി, ഒരു സാധകന്റെ, ഭക്തന്റെ ഗുണങ്ങൾ എന്നെ ബാധിക്കില്ല. ഭക്തൻ എപ്പ ഗുണാതീതനാവണു അപ്പോ ഞാൻ അവന് ശരണം കൊടുക്കും. ഇത്രയും മനസ്സിലാക്കണം. ഈ മുഗുണത്തിനും ഹേതു ജീവൻ തൻ ചിത്തമാണ്. അവ ബാധിക്കില്ല എന്നെ. ഇവയാൽ ജീവൻ സംബന്ധനാകയാം. ഈ ജീവൻ ബന്ധനസ്ഥനാവണത് ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ്. എന്നാൽ സത്വഗുണം ഊഹാപോഹങ്ങൾക്ക് ഇടമില്ലാതെ കണ്ട് അനുമാനം കൊണ്ട് ഈശ്വരനെ അറിയാൻ തുടങ്ങിയാലോ ദേവത്വം പ്രാപിച്ചു.
മറ്റ് രജോഗുണം തമോ ഗുണം കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റില്ല. ഈ അപ്പോ പറഞ്ഞു ഈ മുഗുണത്തിനും ഹേതു ജീവൻ തൻ ചിത്തമാണ്, അവ ബാധിക്കില്ല എന്നെ, ഇവയാൽ ജീവൻ സംബന്ധനാകയാം. രജസ്തമസ്സുകളെ ആ ശുദ്ധ സത്വപ്രദീപ്ത ഇത്തിയാൽ രജസ്തമസ്സുകളെ ആ ശുദ്ധ സത്വപ്രദീപ്തിയാൽ കീഴടക്കും പുമാൻ ധർമ്മജ്ഞനാണ്, ആനന്ദങ്ങളാർന്നിടും. തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും സ്വാത്വിക ഗുണം കൊണ്ട് കീഴടക്കി സ്വാത്വിക ഗുണനിർവൃത്തികളായിട്ടിരിക്കാൻ സാധിച്ചാൽ ആ പുമാൻ ധർമ്മജ്ഞാന ആനന്ദങ്ങളാർന്നിടും. അപ്പൊ സാത്വിക ഗുണം ആവശ്യമാണ്. എന്നാൽ ധർമ്മജ്ഞാന ആനന്ദങ്ങൾ ആർന്നു കഴിഞ്ഞാലോ ഒഴിവാക്കാം, പിന്നെ അത് ഉപയോഗിക്കില്ല. കാലിന് മുള്ളു കുത്തിയാൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം, സേഫ്റ്റി പിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സൂചി വേണം. പിന്നെ ആ പിന്നെ ആരും കയ്യിൽ വെച്ച് നടക്കില്ല, എന്തിനാ കൊണ്ട് നടക്കണത്? അല്ല മുള്ളു കുത്തി എടുക്കാൻ. അപ്പൊ മുള്ളു കുത്തുന്ന എന്തിനാ വിചാരിക്കണത്? മുള്ളു കുത്താണ്ട് നടക്കുന്ന വിചാരിച്ചുകൂടെ, അതല്ലേ പോസിറ്റീവ് തിങ്കിങ്. എനിക്ക് കഷ്ടകാലം വരുന്ന എന്തിനാ വിചാരിക്കണത്? എനിക്ക് നല്ല കാലേ വരുള്ളൂ, ഞാൻ നല്ലതേ ആഗ്രഹിക്കുന്നുള്ളൂ, അതിനുള്ള പ്രവർത്തികളാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ എനിക്ക് നാളെ നല്ല കാലം വരുമോ വരില്ല എന്ന് എന്തിനാ പണിക്കരോട് ചോദിക്കണത്? നമ്മൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ രജസ്തമസ്സുകളെ ആ ശുദ്ധ സ്വത്വ പ്രദീപ്തിയാൽ കീഴടക്കും ഭുമാൻ ധർമ്മജ്ഞാന ആനന്ദങ്ങളാർന്നിടും. തമസ്സത്വങ്ങളെ രജസടക്കുമ്പോൾ ഭവിച്ചിടും. തമസ്സത്വങ്ങളെ രജസടക്കുമ്പോൾ ഭവിച്ചിടും. എന്ത് സംഘം ബലം ഭേദധീയും ധനവും കീർത്തി ദുഃഖവും. ധനുണ്ടെങ്കിലും ദുഃഖമുണ്ടായ ഈ ധനത്തിനെ കൊണ്ട് എന്താ കാര്യം? രജോ ഗുണയുക്തന്മാരായിട്ട് ധനം സമ്പാദിച്ചാൽ ഇന്ന് പലവരും ധനാഢ്യന്മാരാണ്, പക്ഷെ അവർക്കൊക്കെ ദുഃഖമുണ്ട്. എത്രത്തോളം കാശ് കുമിഞ്ഞ് വരണു അപ്പോഴേക്കും ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയെ കൊടുക്കും കയ്യിൽ. അച്ഛനമ്മയും വരഞ്ഞു സത്വഗുണങ്ങളുള്ള ആൾക്കാർക്ക് ദാരിദ്ര്യം ഉണ്ടാവും, പക്ഷേ ബുദ്ധിമാനായുള്ള കുട്ടി ഉണ്ടാവും, അവർ രക്ഷപ്പെടും ചെയ്യും. അതാണ് അപ്പൊ തമസത്വങ്ങളെ രജസടക്കുമ്പോൾ ഭവിച്ചിടും. സംഘം ബലം ഭേദധീയും ധനവും കീർത്തി ദുഃഖവും തമസ്സിൻ തേർവാ ചെയ്യുങ്കൽ. അപ്പോ ഈ തമസത്വങ്ങള് തമോ ഗുണത്തിനെയും സത്വങ്ങളെയും രജസടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സംഘം ബലം ഭേദധീ ധനവും കീർത്തിയും ദുഃഖവും തമസ്സിൻ തേർവ. ഇനി തമസ് ആണ് പ്രബലായിട്ട് നിൽക്കണം വിചാരിക്കുക. ആ തേർവാഴ്ച എന്ന് പറയില്ലേ, തേരിലാണ് വരവ്, ആരാ തമോ ഗുണമെന്ന് മാത്രം. തേർ വാഴ്ചയെങ്കൽ മൗഢ്യം, എപ്പം നോക്കിയാലും മൗഢ്യം മൂർച്ഛ ജഡത്വവും ശോകം മോഹം നിദ്ര ഹിംസ ഭോഗാശയും ഉയർത്തിടും. തമോ ഗുണം കൂടുമ്പോഴാണ് ഭോഗ ആശ ഉയർത്തണത് എന്ന് പറഞ്ഞുകൂടെ. ചിത്തം തെളിഞ്ഞ് ഇന്ദ്രിയങ്ങൾക്ക് ഉപശാന്തി അസംഗവും. ഇനിയിപ്പോ രജോഗുണത്തിന്റെ അതാണ് ഈ അസംഗം എന്ന് വന്ന രക്ഷപ്പെട്ടു. സംഘമില്ലായ്മ, സംഘമില്ലായ്മ. ചിത്തം തെളിഞ്ഞ് ഇന്ദ്രിയങ്ങൾക്ക് ഉപശാന്തി അസംഗവും അഭിയും പേടിയുണ്ടാവരുത്. അഭിയും ഉണ്ടാം ബോളോദാം മത്പദം സത്വമാർന്നതായി. എന്റെ പദത്തിലേക്ക് എത്തി എന്ന് അപ്പോഴാ മനസ്സിലാക്കുക. ചിത്തം തെളിഞ്ഞ് ഇന്ദ്രിയങ്ങൾക്ക് ഉപശാന്തി, ഇന്ദ്രിയങ്ങളെ കസ്റ്റഡിയിൽ വയ്ക്കുക. അസംഗവും അഭിയും മുണ്ടാം ബോളോദാം മത്പദം സത്വമാർന്നതായി. കർമ്മങ്ങളാൽ ചഞ്ചലധീയാർന്ന്, ഇത് പോക്ക ഈ പറഞ്ഞത്, കർമ്മങ്ങളാൽ ചഞ്ചലധീയാർന്ന് ദേഹേന്ദ്രിയാദികൾ ഭ്രമിച്ച് അസ്വസ്ഥങ്ങളെങ്കിൽ രജോവൃത്തിയുരച്ചിടാം. രജോവൃത്തി രജോ ഗുണാണ്. കർമ്മങ്ങളാൽ ഏതാ നല്ലത്? ഈ ജോലി വിടണോ ആ ജോലി വേണോ, ആ ജോലി വിടണോ ഈ ജോലി വേണോ, ചഞ്ചലിപ്പ്. അപ്പോ കർമ്മങ്ങളാൽ ചഞ്ചലധീയാർന്ന് ദേഹ ഇന്ദ്രിയാദികൾ ഭ്രമിച്ച് അസ്വസ്ഥങ്ങളെങ്കിൽ രജോ വൃത്തി ഉരച്ചിടാം. ചിത്തം പദാർത്ഥ ഗ്രഹണാക്ഷമമായി, ചിത്തം പദാർത്ഥ ഗ്രഹണ അക്ഷമമായി, ക്ഷമില്ലാണ്ട് ഖേദം
മാന്ദ്യവും മന്ദത ഖേദം മാന്ദ്യ ആന്ദ്യവും ഖേദം ആന്ദ്യവും ആന്ദ്യവും പൂണ്ട് നഷ്ടപ്രായമാകുമ്പോൾ നഷ്ടപ്രായം തമോവൃത്തിയൻ തമോവൃത്തിയെ ഓതിടാൻ. അപ്പോ സത്വഗുണം രജോഗുണം തമോഗുണം പിന്നെയും അനുക്രമത്തിൽ ഇവിടെ പറഞ്ഞു. സത്വോത്കർഷത്തിൽ ദേവത്വം, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്വോത്കർഷത്തിൽ ദേവത്വം രജസാൽ അസുരത്വവും തമസിൽ വൃദ്ധിയാൽ രാക്ഷസത്വവും മുറ്റി നിന്നിടും. അപ്പൊ മനുഷ്യനാവണത് ദേവത്വം പ്രാപിക്കാനാണ് എന്ന് ഉറപ്പായി. കാരണം ഇവിടെ മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞില്ല, മനുഷ്യനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മനുഷ്യത്വം എന്നുള്ളത് അത് വലിയൊരു കാര്യമല്ലാന്ന്, മനുഷ്യൻ മൃഗാവാണ്ട് നോക്കണം, അസുരനാവാണ്ടി നോക്കണം. മൃഗം തമോ ഗുണം, അസുരൻ രജോ ഗുണം, സാത്വ ഗുണം ദേവത്വം. പറഞ്ഞോ, ഞങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരെന്ന് പറയരുത്. മൂന്ന് ഗുണം ഇവിടെ, മൂന്ന് കാറ്റഗറി ഇവിടെ പറയുന്നുള്ളൂ. സാത്വിക ഗുണത്തിന്റെ ഉത്കർഷം വരുമ്പോ ദേവത്വം, രജസാൽ അസുരത്വവും തമസിൻ വൃദ്ധിയാൽ രാക്ഷസത്വവും മുറ്റി നിന്നിടും. അപ്പൊ അസുരന്മാരാണ് ഭേദം എന്ന് ഇവിടെ മനസ്സിലാക്കി, അല്ല പറഞ്ഞിട്ടുണ്ട്. അസുരന്മാർ രാക്ഷസീരത എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായി. അസുരന്മാരെ ഓ തർക്കമില്ല, അങ്ങനെയാണ്. രാവണനെ രാക്ഷസൻ എന്നാ പറഞ്ഞത് അല്ലേ, കംസനെ രാക്ഷസൻ എന്ന് പറഞ്ഞിട്ടില്ല, അസുരബുദ്ധി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഇത്രക്ക് വ്യത്യാസമുണ്ട്? നമ്മൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെ മായാജാലങ്ങളുണ്ട്. സത്വോത്കർഷത്തിൽ ദേവത്വം രജസാൽ അസുരത്വവും തമസിൽ വൃദ്ധിയാൽ കൂടിയാൽ രാക്ഷസത്വവും മുറ്റി നിന്നിടും. ഉണ്ടാം ഉണർച്ച, മുണർച്ച എന്ന് അവിടെ അത് അങ്ങനെയാണ്, മുട്ടക്ഷരാണ്. ഉണ്ടാം ഉണ്ടെന്നേയുള്ളൂ, കോമ മാ ആണ്. അപ്പൊ ഉണ്ടാം ഉണർച്ച സത്വത്താൽ ഉയർച്ച ഉണർച്ച സ്വപ്നാവസ്ഥ രജസിനാൽ സ്വപ്നം കാണാം രജഗുണാണ്. സ്വാപം തമസാലുമുണ്ട, എന്താ സ്വാപം എന്ന് പറഞ്ഞാൽ പാപം എന്നാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. സത്വോത്കർഷത്തിൽ ജാഗ്രതാവസ്ഥയും രജോവൃദ്ധിയിൽ സ്വപ്നാവസ്ഥയും തമോവൃദ്ധിയിൽ സുഷുപ്തി അവസ്ഥയും ഉണ്ടാവുന്നു. ഈ മൂന്നവസ്ഥകളിലും തതമായി അഭിവ്യാപ്തമായി സ്ഥിതി ചെയ്യുകയാണ് അവസ്ഥാത്രയത്തിനും സാക്ഷി ഭൂതമായ തുരീയമായ നാലാമത്തേതായ അവസ്ഥ. അപ്പൊ സ്വാപം എന്ന് പറഞ്ഞ സുഷുപ്തി എന്നർത്ഥം. അപ്പോ ഒന്നുകൂടി പറയാം, സത്വം അപ്പൊ പറഞ്ഞു ഉണ്ടാം ഉണർച്ച സത്വത്താൽ സ്വപ്നാവസ്ഥ രജസിനാൽ സ്വാപം തമസാലും ഉണ്ടാം തുരീയം മൂന്നിലും തതം. അപ്പൊ തുരിയാണ് മേലെ, സത്വത്താൽ മേൽക്കുമേൽ പൊങ്ങിപ്പോകുന്നു ബ്രഹ്മവിത്തമൻ. സത്വത്താൽ സത്വഗുണം കൊണ്ട് മേൽക്കുമേൽ പൊങ്ങിപ്പോകുന്നു ബ്രഹ്മവിത്തമൻ. രജസാൽ മർത്യരാം രജസാൽ മർത്യരാം താഴും തമസാൽ സ്ഥാവരം വരെ ചളിക്കുണ്ട് വരെ പോവും, പിന്നെ അങ്ങോട്ടില്ല. ഇതൊക്കെ നമ്മൾ എണ്ണി എണ്ണി പഠിക്കണം. സത്വത്താൽ മേൽക്കുമേൽ പൊങ്ങിപ്പോകുന്നു ബ്രഹ്മവിത്തമർ രജസാൽ മർത്യരാം താഴും തമസാൽ സ്ഥാവരം വരെ സത്വവൃദ്ധിയിൽ വിണ്ണാളും. സത്വവൃത്തിയിലെ ലോകങ്ങളിൽ കണ്ടകം സത്വവൃത്തിയാൽ വിണ്ണാളും സ്വർഗപ്രാപ്തി. രജസാൽ മർത്യഭൂമിയും തമസാൽ നരകം പോകും നിർഗുണത്വത്തിൽ എന്നെയും. അപ്പൊ നാല് സ്റ്റേജ് പറഞ്ഞു അവിടെ. ഒന്ന് സത്വഗുണം, ഒന്ന് രജോഗുണം, ഒന്ന് തമോ ഗുണം, പിന്നെ ഒന്ന് നിർഗുണം. ഇപ്പൊ മനസ്സിലായോ നിർഗുണാണ് പ്രധാനം എന്നുള്ളത്? സഗുണം സഗുണം എന്നുള്ളത് മിണ്ടിപ്പോരുത്, അലങ്കാരം മിണ്ടിപ്പോരുത്, അത് ഇൻ ബിറ്റ്വീനില്. ഇത് മനസ്സിലാക്കി വേദാന്തം മനസ്സിലാക്കാണ്ട് ഈശ്വരനാൽ പറഞ്ഞ കാര്യം അറിയാതെ കൊണ്ട് പറഞ്ഞവരാണ് സഗുണം മതി സഗുണം മതി എന്നുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ഈ പുസ്തകം കയ്യിൽ വയ്ക്കൂ. ശ്രീമദ് ഭാഗവതം തിരുമുമ്പ് സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ ആഖ്യാനം കയ്യിൽ വയ്ക്കൂ. ആരെങ്കിലും തർക്കുത്തരം പറഞ്ഞാൽ ഇതെടുത്ത് കാണിക്കണം നിങ്ങൾ.
അത് നിങ്ങൾക്ക് എന്നോടും എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന കരുണാകരൻ പിള്ളയോടും ചെയ്യുന്ന വലിയ ഒരു ഉപകാരമായിരിക്കും. ഞാൻ എത്ര വായിട്ട് അടിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അതിന് ഫലം വേണമെങ്കിൽ നിങ്ങൾ ഈ 10-25 ആളിത് കേൾക്കുന്നുണ്ടല്ലോ, അവര് സുബ്രഹ്മണ്യൻ തിരുമ്മന്റെ പുസ്തകം കയ്യിൽ വെച്ച് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഏ സത്വവൃദ്ധിയിൽ വിണ്ണാളും. അപ്പൊ നമ്മുടെ ഉദ്ദേശം സ്വർഗല്ല, ഈശ്വരപ്രാപ്തിയാണ്. സത്വവൃദ്ധിയിൽ വിണ്ണാളും രജസാൽ മർത്യഭൂമിയും തമസാൽ നരകം ഭോഗം നിർഗുണത്വത്തിൽ എന്നെയും ഫലാനപേക്ഷമാം കർമ്മം മത്പരം സ്വാത്വികം മതം. ഏറ്റവും മത്പരം ഫല അനപേക്ഷ, അപേക്ഷയില്ലാതെ കണ്ട് കർമ്മം ചെയ്യാം. എനിക്ക് ആരോടൊരു അപേക്ഷയില്ല എന്ന് നിങ്ങളോട് പറയണ്ടല്ലോ, അപേക്ഷയില്ല. ഫലാനപേക്ഷമാം കർമ്മം മത്പരം സ്വാത്വികം മതം സകാമം രാജസം. കാമത്തോടുകൂടി ചെയ്യണത് രാജസം അസുരിയാണ്. ദ്രോഹബുദ്ധ്യാ ചെയ്വതു താമസം സ്വാത്വികം കേവല ജ്ഞാനം. അറിവ് അറിവ് നോളജ് ഫോർ ദി സേക്ക് ഓഫ് നോളജ്. ഈശ്വരയുടെ വന്ന മഹാനുഭാവൻ ബോംബെയിൽ ഉണ്ടായിരുന്നു. പാവം. ലവ് ഈസ് ഫോർ ദി സേക്ക് ഓഫ് ലവ് എന്ന് പറയുന്നത് സ്നേഹം, സ്നേഹം തന്നെയായിരിക്കണം. അങ്ങോട്ടും പോകരുത്, ഇങ്ങോട്ടും പോകരുത്, സ്നേഹിക്കുക. സ്നേഹം കൊണ്ട് ആരെയും നമ്മുടെ കാലിൻ്റെ ചൂട്ടിലാക്കരുത് എന്ന് പറഞ്ഞാൽ അടിമകളാക്കരുത്. അതാണ്. അപ്പോ സ്വാത്വികം കേവല ജ്ഞാനം, എല്ലാവർക്കും ഉപയോഗിക്കുന്ന അറിവാണ് സ്വാത്വികം. രാജസം ഭേദഭാവനം. ആ കൊളുത്ത ആൾക്കാരുമാർക്ക്, കറുത്ത ആൾക്കാർ അങ്ങോട്ട് പോട്ടെ, പഠിച്ച ആൾക്കാർ ഇങ്ങോട്ട് വരും, പഠിക്കാത്ത ആൾക്കാർ അങ്ങോട്ട് പോട്ടെ, കാശുള്ളവർ ഇങ്ങോട്ട് വരും, കാശില്ലാത്തവർ അങ്ങോട്ട് പോട്ടെ, ഇങ്ങനെ പറയാൻ പാടില്ല. ദ്രോഹബുദ്ധ്യാ ചെയ്വതു താമസം ഫലാനപേക്ഷമാം കർമ്മം മത്പരം സ്വാത്വികം മതം സകാമം രാജസം. ദ്രോഹബുദ്ധ്യാ ചെയ്വതു താമസം സ്വാത്വികം കേവല ജ്ഞാനം രാജസം ഭേദഭാവനം താമസം പ്രാകൃത ജ്ഞാനം. താമസം പ്രാകൃത ജ്ഞാനം. ചാരായം കോഴി ആട് ഇതിനൊക്കെ വെട്ടണത്, വെട്ടി പൂജ ചെയ്യുന്ന ആൾക്കാർ, അത് തമോ ഗുണമാണ്, നരകം ഫലം എന്നാണ് ആൾക്കാർ അതിന് ഊറ്റം കൊള്ളുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിത് സത്യം മനസ്സിലാക്കണില്ല. മനസ്സിലാക്കിയവർ അവരെ ഉത്ബോധിപ്പിക്കണില്ല, അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി. അങ്ങനെയല്ല, ഈശ്വരനിലേക്ക് നമ്മൾ ശ്രദ്ധ എടുത്തിട്ടൊരാളെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ അത് നമ്മുടെ ക്യാപ്പിലെ ഒരു പൂവിൻ പോൻ പൊൻ തൂവലായിട്ട് മാറും. സാത്വികം കേവല ജ്ഞാനം രാജസം ഭേദഭാവനം താമസം പ്രാകൃത ജ്ഞാനം എൻ ജ്ഞാനം നിർഗുണം സ്മൃതം. അപ്പോൾ നാല് നിർഗുണം, ഏ നിർഗുണം എൻ ജ്ഞാനം നിർഗുണം സ്മൃതം. എപ്പോഴും സ്മരിക്കേണ്ടത് നിർഗുണം, നിർഗുണമായിരിക്കുന്ന അറിവോട് കൂടിയിട്ടായിരിക്കണം. നിർഗുണൻ ഈശ്വരൻ നിർഗുണനാണ്, സത്വഗുണപ്രധാനനല്ല. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിട്ടുള്ളത് പറയുന്നു. നമ്മൾ ഈശ്വരന്റെ വിവാഹം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണനെ രുക്മിണിയനെ വിവാഹം കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിനാ ചെയ്തു കൊടുക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ മൂർത്തിയും കയ്യിൽ വെച്ചിട്ട് അനാത്മവസ്തു അല്ലേത്, വിശേഷേണ ഗ്രഹിക്കേണ്ടതല്ല. അതിന് കൊടുക്കുന്ന ആടയാഭരണങ്ങളൊക്കെ ഇമിറ്റേറ്റിംഗ് ജുവല്ലറി അല്ലേ കൊടുക്കുന്നത്? പാപല്ലേ അത്? അപ്പൊ സമൂഹത്തിൽ ഉന്നതയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ ഒരു 10-15,000 ഉൾപ്പെടെ ഭക്തസാരിയും ചീറ്റിയിട്ട് രുക്മിണിയുടെ പിന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മൂർത്തി കൊടുത്ത് നക്കിളി അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ ഇട്ട് നടക്കാൻ നാണമുണ്ടോ? അതിന് കൊട്ടും ബാധ്യം. 11-ാം സ്കന്ധത്തിലുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ചെയ്യണത്? അപ്പോ നമ്മൾ കുറ്റം ചെയ്യണവരുടെ ഒപ്പം നിൽക്കണോ? ഇത് കുറ്റല്ലേ? ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് താമസം പ്രാകൃത ജ്ഞാനം എൻ ജ്ഞാനം നിർഗുണം സ്മൃതം. സ്വാത്വികൻ വനം ഇച്ഛിപ്പൂ.
ഏകാന്തതയിൽ ഇരിക്കാൻ ആരിഷ്ടപ്പെടണം? സാത്വിക ഗുണമുള്ള ആൾ. രാജസൻ ഗ്രാമവാസവും രാജസം, താമസൻ ദ്യൂതസദനം. ചൂതുകളിയുള്ള സ്ഥലമാണ് തമോ ഗുണപ്രധാനികൾക്ക്. അത് കുതിരപ്പന്തയാണെങ്കിലും ശരി, പിന്നെ മടുക്കകളി, ബോംബെയിലെ ഒറ്റക്കം ഉള്ള കളികളൊക്കെ ഉണ്ട്, ചൂതുകളി. ലോട്ടറി ഒക്കെ ഇതിന് വിടും. താമസൻ 25 കോടി കിട്ടിയ 12.75, 500 രൂപയാണ് ഒരു ടിക്കറ്റിന്. അഡ്വർട്ടൈസ്മെന്റ് തുടങ്ങി, പരസ്യം തുടങ്ങി, 95 രൂപയെ ഏജന്റ്. ഒരു ദിവസം 10 ടിക്കറ്റ് കിട്ടാ, 950 രൂപ വീട്ടിലേക്ക് കൊണ്ടുപോവാ. താമസൻ ദ്യൂതസദനം നിർഗുണൻ മത്പദത്തെയും, ഈശ്വര പാദാരവിന്ദത്തിനെ മനസ്സിൽ വെച്ച് ആരാധിച്ചാൽ മതി. അതായ നിർഗുണായി. നിർഗുണം എന്ന് പറയാൻ അവനവന്റെ വീട്ടിലിരുന്ന് അവരവരുടെ മനസ്സില് ഈശ്വരന്റെ പാദാരവിന്ദുണ്ട് എന്ന് വിചാരിച്ചിരുന്നാ മതി, നിർഗുണനായി. സാത്വികൻ വനം യച്ഛിപ്പൂ, രാജസൻ ഗ്രാമവാസവും, താമസൻ ദ്യൂതസദനം നിർഗുണൻ മത്പദത്തെയും. സാത്വികൻ വിഷയാസംഗൻ അസംഗൻ, സാത്വികൻ വിഷയ അസംഗൻ, വിഷയങ്ങളായിട്ട് യാതൊരു സംഘവുമില്ല. കള്ളു കുടിക്കില്ല, ചീട്ട് കളിക്കില്ല, ചൂത് കളിക്കില്ല. രാഗാന്ധൻ രാജസൻ തഥാ, രാഗത്തിൽ അന്ധനാവ്. രാഗാന്ധൻ രാജസൻ തഥാ, അതുപോലെ താമസൻ സ്മൃതി വിഭ്രഷ്ടൻ. ഭ്രഷ്ട എന്തിന്? വിഭ്രഷ്ടൻ, വിശേഷപ്പെട്ട ഭ്രഷ്ടോടുകൂടി സ്മൃതി ഇല്ലാതെ ഉണ്ട്, ആലോചന ഇല്ലാതെ, സ്മരണ നല്ലതും ചീത്തുന്ന ആൾക്കറിയില്ല, തൻകാര്യം മാത്രം. താമസൻ സ്മൃതി വിഭ്രഷ്ടൻ ഗുണാതീതൻ മതാശ്രയൻ, ഈശ്വരനെ ആശ്രയിക്കുന്നവര് ഗുണങ്ങൾക്ക് മേലുള്ളവരായിരിക്കും. ഞാൻ നിങ്ങളോട് വളരെ സിൻസിയറായി ഞാൻ പറയണ്ടായി, എനിക്കിപ്പോ കഴിഞ്ഞ മെയ് 14 എന്റെ സപ്തതി 70-ാം പിറന്നാള് കഴിഞ്ഞു. 68 വയസ്സാവുന്നത് വരെയും ഞാൻ സത്യത്തിൽ ഇൻഡിപെൻഡന്റ് അല്ല ജീവ ലൗകികത്തിൽ, അതായത് കടം കടം കടം. എന്നാലും ശരി, എൻ്റെ ഈശ്വരോപാസനയ്ക്ക് യാതൊരു തടസ്സമില്ല. കാരണം ഇതിനെ ഞാൻ നിസ്സാരവൽക്കരിച്ചു. ഏതിനെ? ലൗകികതേനെ ഞാൻ നിസ്സാരവൽക്കരിച്ചു, ആധ്യാത്മികതേനെ ഞാൻ ഭംഗിയായിട്ട് കണ്ടു. അതുകൊണ്ട് ഗുണാതീതൻ മതാശ്രയൻ, ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഭഗവാനെ ഞാൻ ഇന്നലും തുടങ്ങിയതല്ല ആശ്രയിക്കാൻ, കുട്ടിക്കാലം മുതൽ തുടങ്ങി. അതിനെൻ്റെ ആദ്യ ഗുരു ശ്രീ രംഗനാഥ ശർമ്മണീനോ എൻ്റെ അച്ഛനാണ്. കാരണം എൻ്റെ അച്ഛനമ്മ ഇൻ്റർകാസ്റ്റ് മാരേജാണ്, സേ ഒരു 82-83 ഇയേഴ്സ് ബാക്ക്. ഇന്ന് മുതൽക്ക് നിങ്ങളൊരു 83 ഇയേഴ്സ് മുന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു ബ്രാഹ്മണന്, ബ്രാഹ്മണന്റെ മകന് അച്ഛനാവുന്ന ബ്രാഹ്മണന്റെ ഒപ്പരുന്ന് ഊണി വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇന്ന് ഞാൻ അതിനെ പകരം വീട്ടണത് എങ്ങനെയാ? അസൽ ഭാഗവതം പറഞ്ഞ് ആൾക്കാർ ഇരുത്തണം, ഞാൻ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇരുത്തുന്നു ഞാൻ. അതിലെനിക്ക് ആനന്ദമുണ്ട്. കൃഷ്ണൻ ഏത് ട്രൈബിൽ പറഞ്ഞ ആളാ? കൃഷ്ണനെ നമ്മൾ ദൈവമാക്കി, കംസനെ വധിച്ചതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് ഉപനയനം ചെയ്തു കൊടുത്തത്. അപ്പൊ ഉപനയനം ആർക്കും ചെയ്യാം, ഇതൊക്കെ മനസ്സിലാക്കണം. എന്നാ ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് അത് ആവശ്യമില്ല. ഉപനയനുള്ള ഒരാളുടെ പകരം ഞാൻ, അത് മതി. എനിക്കത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ട. സംഗതി വളരെ ഡെലിക്കേറ്റ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. താമസൻ സ്മൃതി വിഭ്രഷ്ടൻ ഗുണാതീതൻ മതാശ്രയൻ, സാത്വിക ശ്രദ്ധ അധ്യാത്മം. സാത്വിക ശ്രദ്ധ അധ്യാത്മം കണ്ടോ, ഈശ്വരൻ പഠിപ്പിച്ചത് എന്നെ കൊണ്ട്. സാത്വിക ശ്രദ്ധ അധ്യാത്മം, യാഗാദി ശ്രദ്ധ രാജസം. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒരു കുബേരയാഗം നടന്നു. എത്ര ആൾക്കാരാണ് കൂടിയത്?
യാഗാദി ശ്രദ്ധ രാജസം ഭഗവാനാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അതിപ്പോ ഏത് ഹോമാണെങ്കിലും ശരി, ഏത് യജ്ഞാണെങ്കിലും ശരി, എക്സെപ്റ്റ് ജ്ഞാനയജ്ഞ ആണെങ്കിൽ സാത്വികമാണ്. ആ ജ്ഞാനയജ്ഞത്തില് സപ്താഹ യജ്ഞത്തില് ഉണ്ണിയൂട്ട് ചെയ്യുക. അതേമാതിരി കുചേല വൃത്തിക്ക് കുചേലനെയും കൃഷ്ണനെയും കെട്ടിയാടുക. അതേപോലെ രുക്മിണി വിവാഹം നാദസ്വരത്തിൽ ചെയ്യുക. ഇതൊക്കെ രാജസാണ്. അപ്പൊ നമ്മൾ രാജസാവണോ സാത്വികാവണോ താമസാവണോ? ഓപ്ഷൻ ഈസ് യുവേഴ്സ്. എനിക്ക് അതിൽ ബന്ധമില്ല. എനിക്ക് പറഞ്ഞു തരാനുള്ള ശ്രദ്ധ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാവും എന്നുള്ളത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിന് പറയണു യാഗാദി ശ്രദ്ധാരാജസം. ഇപ്പോഴും ആൾക്കാർക്ക് ദേവീ ഭാഗവതം ചെയ്യുമ്പോൾ പിന്നെ 700 ചെല്ലാം പിന്നെ ശ്ലോകങ്ങൾ ഉരുവിട്ടിട്ട് 9 മുഴം പട്ടുസാരി ഹോമിക്കണം എന്നാണ്. ആലോചിച്ച് നോക്കണം. മണ്ടത്തരം പച്ച മലയാളത്തിലാണ്, വായിക്കില്ല, മനനം ചെയ്യില്ല, അനലൈസ് ചെയ്യില്ല. സാത്വിക ശ്രദ്ധ അധ്യാത്മം യാഗാദി ശ്രദ്ധാരാജസം അധർമ്മ ശ്രദ്ധായ അപരം മത്സേവാശ്രദ്ധ നിർഗുണം. മത്സേവാശ്രദ്ധ ബ്രാഹ്മണരെ, ഈശ്വരനെ, ഈശ്വരന്റെ ആലയങ്ങളെ. ഇപ്പൊ ഞാൻ എപ്പോഴും ഒരു ബോംബെ ചേച്ചീനെ പറ്റി പറയും. അവർക്കറിയാം, ഒരു 2 കൊല്ലം മുമ്പേ ഒരു 90 ₹95 സ്പെൻഡ് ചെയ്തിട്ടാണ് അമ്പലത്തിൽ 4 അടിക്ക് ഇന്റർലോക്ക് ചെയ്ത് കൊടുത്തത്. അതിൽ പുല്ലുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആ പുല്ലൊക്കെ പറിച്ച് കളയും. അപ്പം എന്നോട് പലരും പ്രദർശനം വയ്ക്കും അമ്പലത്തിൽ വരുന്നത്, സാറിന് എന്തിനാ അത്ര ബുദ്ധിമുട്ട് വല്ലവരാക്കിക്കൂടെ എന്ന്. എനിക്ക് ദാഹിക്കണുമ്പോൾ ഞാൻ വല്ലവരോടും വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ മതിയോ? എനിക്ക് വിശക്കുമ്പോൾ വല്ലവരും ഊണ് കഴിച്ചാൽ എനിക്കാവുമോ? ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്യണ്ടേ? ഞാൻ ഈ പുല്ല് പറിക്കുമ്പോഴും ഞാൻ എന്താ ചെയ്യണത്? കൃഷ്ണ ഗുരുവായൂരപ്പ നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി തരണേ, എന്നെ കൈവിടരുതേ. മത്സേവാ ശ്രദ്ധ നിർഗുണം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണത്, അറിഞ്ഞുകൊണ്ടാ ചെയ്യണത്. അയത്നസിദ്ധം അയത്നസിദ്ധം ബുദ്ധിമുട്ടാണ് സിദ്ധിക്കുന്നത്. ഹിതമാം ആഹാരം സാത്വികം, ശ്രദ്ധിക്കണം. അയത്നസിദ്ധം ഹിതമാം ആഹാരം സാത്വികം. ഒരാൾ വിളിച്ച് ചോറ് തരിക എന്ന് പറഞ്ഞാൽ അത് സാത്വിക. എന്തുകൊണ്ടാണ് കൊടുക്കണത്? ഒന്നല്ലെങ്കിൽ മൂളി ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിവുള്ള ആളാവണം, വേണ്ടേ? അയത്നസിദ്ധം ഹിതമാം ആഹാരം സാത്വികം തഥാ സ്വാദിഷ്ടം രാജസം. അതാ സ്വാദിന്റെ പിന്നാലെ പോരതെന്നാ പറഞ്ഞത്. സ്വാദിഷ്ടം രാജസം. രാജസം എന്ന് പറഞ്ഞാൽ ആരാ ആസുരീയ ചിന്തകൾ വരും സ്വാദുള്ള ഭക്ഷണം കഴിച്ചാൽ. ഗന്ധമലിനം വസ്തു താമസം, ഗന്ധം നാട്ടുള്ളത് ചീഞ്ഞത്, വസ്തു താമസം സാത്വികം സുഖം ആത്മോദ്ധം, സുഖം ആത്മോദ്ധം. രാജസം വിഷയോദ്ധിതം, അതായത് സുഖം ആത്മാവിന് സുഖം ഉണ്ടാവുന്നത് സാത്വികം. വിഷയങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നത് രാജസം. താമസം മോഹദൈന്യോദ്ധം, മോഹം ദൈന്യം അവസാനം ദീനത്തുണ്ടാവുക. താമസം മോഹദൈന്യോദ്ധം നിർഗുണം മത്പരം സുഖം, നിർഗുണം മത്പരം സുഖം. ദ്രവ്യം ദേശം ഫലം കാലം ജ്ഞാനം കർത്താവ് കർമ്മവും രൂപം ശ്രദ്ധാവസ്തുക്കളും ത്രിഗുണോദ്ധങ്ങൾ തന്നെയാം. ദ്രവ്യം ദേശം ഫലം കാലം ജ്ഞാനം കർത്താവ് കർമ്മവും രൂപം ശ്രദ്ധാവസ്ഥകളും ത്രിഗുണോർദ്ധങ്ങൾ തന്നെയാം. കണ്ടതും കേട്ടതും ന്യൂനം
ഊഹിക്കാൻ കഴിയുന്നതും, ശ്രദ്ധിക്കണം, കണ്ടതും കേട്ടതും നൂനം ഊഹിക്കാൻ കഴിയുന്നതും ജഗൽ സൃഷ്ടിയിലുള്ളേതും ത്രിഗുണാത്മാ ത്രിഗുണാത്മകം ഉദ്ധവ. ഏ ഉദ്ധവ, ഒരു കാര്യം മനസ്സിലാക്കാത്ത, കണ്ടതും കേട്ടതും നൂനം മോഹിക്കാൻ കഴിയുന്നതും ജഗത് സൃഷ്ടിയിലുള്ളേത്, ജഗത് സൃഷ്ടിയിലുള്ളതൊക്കെ തന്നെ ത്രിഗുണാത്മാവാണ് ഉദ്ധവ. ഇതിന് പുറത്ത് വല്ലതുണ്ടോ? അത് ഞാനാണ്, അതാണ് നിർഗുണം. ഗുണകർമ്മ നിബദ്ധം താൻ പുരുഷൻ തൻ്റെ സംസ്കൃതി, ഗുണകർമ്മ നിബദ്ധം താൻ പുരുഷൻ തന്റെ സംസ്കൃതി, മനോജാതങ്ങളാം ഏ ഗുണാദിയെ ജയിക്കുവോൻ. മനോജാതങ്ങൾ, മനസ്സിൽ ഉൽപ്പന്നമാകുന്ന ഗുണങ്ങളെ ജയിക്കാൻ ആർക്ക് സാധിക്കുന്നു? അവൻ മന്യിഷ്ഠം ഭക്തിയോഗത്താൽ മദ്ഭാവം താനണഞ്ഞിടും. എനിക്ക് അവരേനാണ് ഇഷ്ടം. മന്യിഷ്ടം എന്താ പറഞ്ഞത്? മനോജാതങ്ങളാമേത ഗുണാദിയെ ജയിക്കുവോൻ, മന്യിഷ്ടം ഭക്തിയോഗത്താൽ മദ്ഭാവം ാണ്. മദ്ഭാവം എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം ഈശ്വരന്റേതായാൽ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാം. എന്തിനാ കാണിക്കണത്? ഭഗവാൻ തന്ന സിദ്ധിയല്ലേ? ഭഗവാൻ പറയണു, എന്റെ അടുത്തേക്ക് വരാൻ ചിലവർക്കേ സാധിക്കുള്ളൂ, ചിലവരേനെ ഞാൻ അടുപ്പിക്കുള്ളൂ എന്നാ പറഞ്ഞത്. അവരാരായിരിക്കണം? മനോജാതങ്ങളാമേത ഗുണാദിയെ ജയിക്കുവോൻ. അവരവരുടെ മനസ്സിനെ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കണം. എന്നിട്ടോ മന്യിഷ്ടം ഭക്തിയോഗത്താൽ, ഭക്തിയോഗം, ഭക്തി കൊണ്ട് എന്നിൽ അലിയാൻ നോക്കൂ. നിങ്ങൾക്കൊരു അഡ്രസ്സില്ല, എനിക്കൊരു അഡ്രസ്സ് ഉണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞത്. എൻ്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടും. ഈ ഒരു ആപ്തവാക്യം 1995 കർക്കിടക മാസം 2 കരുണാകരൻ പിള്ള എന്നൊരു മഹാനുഭാവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു, താൻ നാളെ ഒരു പ്രാസംഗികനായാൽ താൻ ഒരിക്കലും ബ്രഹ്മശ്രീ എന്ന് വെക്കരുത്, ഭാഗവത ഭക്തൻ, ഭാഗവത ഭക്തദാസൻ തന്നെ വെക്കാൻ പാടും അദ്ദേഹം പറയണം. അപ്പൊ ഗുരുനാഥൻ ആവാൻ കഴിവുള്ളവരൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ആളാരാ, ഏതാ ജാതി, ബ്രാഹ്മണനോ നായരോ 50-50 എന്നുള്ള ജാതി അല്ല പറഞ്ഞത്, എന്തിന് ലായ്ക്കാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനാ അപ്പോ മന്യിഷ്ടം ഭക്തിയോഗത്താൽ മദ്ഭാവം താൻ അണഞ്ഞിടും, അതിനാൽ ജ്ഞാന വിജ്ഞാന സാധനം ദേഹം ഈ വിധം. ഈ ശരീരം എന്തിനുള്ളതാ? ജ്ഞാന വിജ്ഞാന സാധനം, ജ്ഞാനത്തെയും വിജ്ഞാനത്തിനെയും അറിയാനുള്ള സാധനമാണ് ഈ ശരീരം. ഈ ശരീരം നിലനിൽക്കുമ്പോഴേ ജ്ഞാനവും വിജ്ഞാനവും സമ്പാദിക്കാൻ പറ്റൂ. ജ്ഞാന വിജ്ഞാന സാധനം ദേഹം ജീവിതം സാധിച്ചൊര സമർത്ഥന, സാധിച്ചൊര സമർത്ഥന്മാർ പതറാതെ ഇന്ദ്രിയങ്ങളെ കീഴടക്കി, ഇന്ദ്രിയങ്ങളെ കീഴടക്കി ഭജിക്കണം എന്നെ നിസ്സംഗരായി സദാ. എല്ലായ്പ്പോഴും എന്നാ പറഞ്ഞതേ, ഓണം വിഷു തിരുവാതിര എനിക്കില്ല എന്ന് ഞാൻ ചിലവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിറന്നാള് ഞാൻ കൊണ്ടാടാറില്ല. ആലോചിച്ച് നോക്കൂ, ഞാൻ എന്തൊക്കെ വാശി പിടിച്ചിട്ടുണ്ട്. വാശി നാശാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ ദുർവാശിയല്ല പിടിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ അറിവ് അത്രേ ഉള്ളു. അപ്പൊ പറഞ്ഞു, അപ്പൊ അതിനാൽ ജ്ഞാന വിജ്ഞാന സാധനം ദേഹം ഈ വിധം സാധിച്ചൊര സമർത്ഥന്മാർ പതറാതെ ഇന്ദ്രിയങ്ങളെ കീഴടക്കി ഭജിക്കണം എന്നെ നിസ്സംഗരായി സദാ. രജസമസ്സുകളെ വെന്നിടണം സത്വസേവയാൽ, സത്വഗുണം കൊണ്ട് രജഗുണത്തിനെയും തമോ ഗുണത്തിനെയും ജയിക്കണം. ഭക്തിയാൽ ശാന്തനായി പിന്നെ സത്വത്തെയും ജയിക്കവേ. ശ്രദ്ധിക്കണം കേട്ടോ, അവസാനം ആ അധ്യായത്തിന് അവസാനം കൊണ്ടുവരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് സത്വത്തിനെ ത്യജിക്കണം എന്ന്. പക്ഷേ എനിക്ക് പിടിവള്ളി ഇവിടെ കിട്ടുക. ഞാൻ പഠിച്ചത് ഞാൻ പറയാതെണ്ടിരിക്കില്ല, പറഞ്ഞു വന്നു. ഒടുക്കം കാലം പിടിവള്ളിയിലേക്ക് ഞാൻ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കാം. പിടിവള്ളി ഇതാണ് പിടിവള്ളി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാം.
രജസ്തമസ്സുക്കളെ വന്നിടണം സത്വസേവയാൽ ഭക്തിയാൽ ശാന്തനായി പിന്നെ സത്വത്തെയും ജയിക്കവേ നൈർഗുണ്യമാർന്നൊരു ജീവൻ എന്നെ പ്രാപിച്ചിടും ധ്രുവം തീർച്ചയായിട്ടും പറ്റും. എനിക്ക് ഒരു സന്തോഷമുണ്ട് അത് പറയാൻ ഞാൻ, കാരണം എന്നെ അറ്റം സ്നേഹിക്കും ബഹുമാനിക്കും ആദരിക്കും ചെയ്യുന്ന എൻ്റെ ഒരു ചേച്ചിയുണ്ട് ബോംബെയിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അവര് എപ്പോഴും പറയും പതിനൊന്നാം സ്കന്ധം, പതിനൊന്നാം സ്കന്ധം എങ്ങനെ ഒന്ന് ശരിക്കും പഠിക്കാൻ പറ്റുക. അപ്പം ഞാൻ അവർക്ക് 99 മുതൽ 2005 വരെ ക്ലാസ് കൊടുത്തു ബോംബെയിലെ SNDP സെൻ്ററിൽ. അഞ്ചര വർഷം കഷ്ടി. പക്ഷേ പഞ്ചമസ്കന്ധം തുടങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. സൺഡേ മാത്രം ഒരു ക്ലാസ്, 3.5 മണിക്കൂർ 4 മണിക്കൂറോളം വരും. 9 മണിക്കൊക്കെ എത്തും അവിടെ, 10 മണിക്കാണെങ്കിൽ. അപ്പം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരാൾ വിചാരിച്ചാൽ മതി എനിക്ക് എന്തെങ്കിലും അറിയണം എന്ന് വിചാരിച്ചാൽ ഈശ്വരൻ അതിനൊരു നിയോഗം ഉണ്ടാക്കി കൊടുക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും വിജയശ്രീലാളിതനായിരിക്കുന്ന സന്ദർഭമാണത്, കാരണം ഈ ഏകാദശ സ്കന്ധം കഴിയാൻ പോവാണ്. അപ്പോൾ ഭാഗവതം മുഴുവൻ എനിക്ക് യൂട്യൂബ് കൂടെ പറയാൻ സാധിക്കുക, അതിന് എൻ്റെ കഴിവല്ല, ഇതേപോലെയുള്ള വ്യക്തികളില്ല ഒരു വ്യക്തിയെപ്പത്, ആ വ്യക്തിയുടെ സുസൂക്ഷ്മമായ ഒരു എന്താണ് പറയുക, ലൗകിക ചിന്തകളില്ലാതെ കണ്ട്, അല്ലെങ്കിൽ സ്വാർത്ഥലാഭത്തിനല്ല, അതോടെ പറയാൻ കാരണം ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ അതിനി എത്രത്തോളം ഹാപ്പിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത് രജസമസ്സുകളെ വെന്നിടണം സത്വസേവയാൽ ഭക്തിയാൽ ശാന്തനായി പിന്നെ സത്വത്തെയും ജയിക്കവേ നൈർഗുണ്യമാർന്ന് ഗുണാതീതനായിട്ട് നൈർഗുണ്യമാർന്നൊരു ജീവൻ ആ ജീവൻ എന്നെ പ്രാപിച്ചിടും ധ്രുവം ഏവം നിർഗുണനാം ജീവൻ മുക്തൻ. ഭഗവാൻ പറയണു എന്നെ സേവിച്ച് എന്നിലേക്ക് വരുന്ന ജീവൻ മുക്തനാണ്. ഏവം നിർഗുണനാം, സഗുണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല അവിടെ. ധൈര്യം വേണം നിങ്ങൾക്ക് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ ബന്ധുജനത്തിനോ സ്നേഹിതന്മാരെയോ കൂടെ പറയാൻ. ആ ആർജവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. ഇതിലെന്ത് പറഞ്ഞോളൂ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഏവം നിർഗുണനാം ജീവൻ മുക്തൻ മദ്ഭാവപൂർണനിൽ മദ്ഭാവപൂർണനിൽ ഉദിക്കാ വിഷയാസക്തി. പിന്നെ ലൗകികത ഉണ്ടാകണം, പ്രശ്നമില്ല. ജനിക്കണം, ഇന്ന ആള് ഭർത്താവണം, ഇന്ന ആള് ഭാര്യ ആവണം, ഇന്ന കുടുംബ കുലത്തിൽ ജനിക്കണം എന്നുള്ള തോന്നല് വരില്ല പിന്നെ അവസാനിച്ചു കാര്യം. ഏവം നിർഗുണനാം ജീവൻ മുക്തൻ മദ്ഭാവപൂർണനിൽ ഉദിക്കാ വിഷയാസക്തി ഭുജിക്കാ ഭോഗം അപ്പുമാൻ. എന്തുവാണ് എനിക്ക് 43 മിനിറ്റായി ഓട്ടെ. ഇന്ന് ദേവി ഭാഗവത് ഞാൻ 25 മിനിറ്റേ പറഞ്ഞിട്ടുള്ളൂ. ഇതിവിടെ കിടക്കുകയാണ്, ചായയൊക്കെ കുടിച്ചിട്ട് നല്ല ശക്തിയിലാണ് വന്നിട്ടുള്ളത്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ഈ ഗ്രന്ഥം നന്നായിട്ട്. ഏവം നിർഗുണനാം ജീവൻ മുക്തൻ മദ്ഭാവപൂർണനിൽ ഉദിക്കാ വിഷയാസക്തി ഭുജിക്കാ ഭോഗം അപ്പുമാൻ. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ് എൻ്റെ ശ്രീമതി ആദ്യമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിലെ സമ്പൂർണ്ണ രാമായണത്തിന് പോയ ദിവസമാണ്. കാലത്ത് 4.5 മണിക്ക് ഡ്യൂട്ട്, എനിക്ക് ദോശയും ചോറും കറക്കും ഉണ്ടാക്കി വെച്ച് 6 മണിക്ക് ആട്ടും വൃക്ഷ പിടിച്ച് 6:10 പോയപ്പോൾ പോയത്. ഞാൻ മറക്കില്ല ഈ ദിവസം. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ ഇരിക്കുമ്പോൾ ധാരാളം സന്ദർഭം ഉണ്ടായിരുന്നു. വരും, എൻ്റെ ഒപ്പം വരും, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇത്ര തീവ്രത ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലാവണത് എന്തൊക്കെയോ ചിലത് മനസ്സിലാക്കാൻ ബാക്കിയുണ്ടായത്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ദേവി ഭാഗവതം പറയുമ്പോൾ എനിക്ക് കുറച്ച് ഉറക്കൊക്കെ വന്നു, കോട്ടയൊക്കെ വന്നു. അപ്പോൾ ഞാൻ 25 മിനിറ്റിൽ നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ പോയി നന്നായിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു, സ്ട്രോങ് ടീ. ഇതാ അറ്റ്ലീസ്റ്റ് ഈ 25-ാം അധ്യായം സമർപ്പിക്കാൻ സാധിച്ചു.
ഈ ഒരു അധ്യായം നിങ്ങൾ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങണം. ഒരു 10 പ്രാവശ്യം നിങ്ങൾ വായിക്കും. സംശയം വല്ലതും വരുമ്പോൾ ഈ എപ്പിസോഡുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യോഗക്ഷേമം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഈശ്വരൻ സഫലമാക്കാതെ കണ്ടിരിക്കില്ല, ഗ്യാരണ്ടിയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസുകൾ നിർലോകമുണ്ടാവട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.